എക്സ്ക്യൂസ് മീ, മലയാളീസ് അല്ലേ? ഓക്കെ, എൻ്റെ പേര് ലിംസൺ എന്നാണ്. ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആൾക്കാരെ വീഡിയോസ് ഒക്കെ എടുക്കുന്ന ഇതാണ് പേജ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ആൾക്കാരെ ഫോട്ടോസ് എടുത്ത് റീൽസ് ഉണ്ടാക്കലാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാം, കുഴപ്പമുണ്ടോ? ഏ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടേക്കും നിൽക്കോ. ഓക്കെ, ജസ്റ്റ് കാലൊന്നും ഇങ്ങനെ വെച്ചാൽ. ഓക്കെ ഓക്കെ ഓക്കെ, നന്നായി ചിരിച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ച. ഓക്കെ, കണ്ടിട്ടുണ്ട് അങ്ങനത്തെ റീൽസ്? ഇല്ല ഇല്ലല്ലേ. അപ്പൊ ഇത് നമുക്ക് കാണാം, ഞാൻ ടാഗ് ചെയ്യണം എന്തായാലും. ഓക്കെ, അപ്പൊ ഐ ഡി ഞാൻ പറഞ്ഞു തരാം, ഫോട്ടോസ് വേണ്ടേ? സെർച്ച് ലിംസൺ ആണ്, LIMSON. ഓക്കെ, അതാണ് ഒരു മെസ്സേജ്. ഇയാളുടെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടായി. പേര് ഞാൻ മറന്നു, ആൽഫിയും. ഓക്കെ, ജസ്റ്റ് പേരുന്ന് ശ്രീലക്ഷ്മി ടൈപ്പ് ചെയ്തിട്ടാ. ഓക്കെ, നെക്സ്റ്റ് മീറ്റ് യു ടു. ഓക്കെ, കാണാം അപ്പോൾ. ഓക്കെ, ബൈ. ശരി. അവസാനം ആ കാൻഡിഡ് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, നോക്കൊണ്ടിരുന്നേ, അത് ആ സമയത്ത് പിന്നെ ഡിസ്റ്റർബ്, പിന്നെ ഒരു വട്ടം വന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പം കൊച്ചിയിലെത്തിട്ട് എത്ര ദിവസമായി? ഞാനിപ്പോ ഒരു മാസമായി, ഒരു മാസം ഉണ്ടാവും. മീൻസ് തൃശ്ശൂർ എല്ലാം കംപ്ലീറ്റ് ചെയ്തു? തൃശ്ശൂർ ഏകദേശം എല്ലാ സ്ഥലത്തേക്കും പോയിട്ടുണ്ട്. ഇനിയിപ്പോ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നാണെങ്കിൽ പോയി റീൽസ് എടുക്കും. അപ്പൊ ഇനി കൊച്ചിയാണ് മൊത്തത്തിലുള്ളത്, കൊച്ചി ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഈ ഫോട്ടോഗ്രാഫി ഒക്കെ എന്തോട്ടാ ഇഷ്ടം വന്നു തുടങ്ങി? ഫോട്ടോഗ്രാഫി പണ്ട് മുതൽ ഇഷ്ടമാണ്. പിന്നെ ക്യാമറ ഒക്കെ വാങ്ങിയത് ഇത്തിരി നാളായിട്ടുള്ളത്, കുഞ്ഞുനാൾ മുതലേ ഇഷ്ടമാണ്. ഇഷ്ടമാണ്, ഫോണിലൊക്കെ ഫോട്ടോ എടുക്കും. പേരെ ഫോണായിരുന്നു പണ്ടുള്ള, എന്തോ ചെറിയ കീപാഡില് ക്യാമറ ടൈമില്ലേ, അപ്പൊ ഫോട്ടോ എടുക്കും. പിന്നെ ഇപ്പൊ പുതിയ ഫോണൊക്കെ പെട്ടെന്ന് വലുതായില്ല ഞാൻ. ഓ, പെട്ടെന്ന്. പിന്നെ ഇടയ്ക്ക് ഗൾഫിലൊക്കെ പോയി എന്ന് പറഞ്ഞു. ഈ നമ്മള് റീൽസും കാര്യങ്ങളും ഒക്കെ കണ്ട് ലിംസനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നപ്പോ, അന്വേഷിച്ച് വന്നപ്പോ പറഞ്ഞ കാര്യങ്ങളാ. അത് ഞാൻ ഇതിനായിട്ടല്ല പോയത്, ഇലക്ട്രീഷ്യൻ ആണ് എന്റെ പ്രൊഫഷൻ. ഇലക്ട്രീഷ്യൻ ആണ്, മസ്കറ്റിലായിരുന്നു. മസ്കറ്റില് വന്നിട്ട് എത്ര നാളെ? വന്നിട്ട് ഇപ്പോ 4 കൊല്ലം ആയി. 4 കൊല്ലമായി. അപ്പൊ വന്ന ഉടനെ ഇതിലേക്ക് ഇറങ്ങുമായിരുന്നോ? ഇല്ല, വന്ന ഉടനെ ഞാൻ പറഞ്ഞ പോലെ ഫോണിലൊക്കെ ഫോട്ടോ എടുത്ത് അമ്മേരെ പൂവും ചെടിയും ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കായിരുന്നു. പിന്നെ ക്യാമറ വാങ്ങിയിട്ട് 5 മാസമായിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസമായിട്ടുള്ളൂ. 5 മാസമായിട്ടുള്ളൂ. അപ്പം ഈ അപ്പം ഗൾഫ് ഒരു പ്രവാസി ആയിരുന്നല്ലോ, പ്രവാസി ആയിരുന്നിട്ട് പെട്ടെന്ന് ഈ ഒരു ഫോട്ടോഗ്രാഫി, അതും സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എടുത്തപ്പോ വീട്ടുകാരെന്ത് പറഞ്ഞു? സപ്പോർട്ടായിരുന്നു? ഇല്ല, ആദ്യം എന്ത് ചെയ്യണമെങ്കിലും വീട്ടുകാർക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാത്ത കാരണം സപ്പോർട്ട് ചെയ്യില്ലല്ലോ. ഇപ്പൊ നല്ല സപ്പോർട്ടാണ്, ആദ്യം സപ്പോർട്ട് അല്ലായിരുന്നു, ഇപ്പൊ നല്ല സപ്പോർട്ടാണ്. ഫോട്ടോഗ്രാഫി അപ്പൊ പഠിച്ചിട്ടേ ഇല്ല? ഇല്ല. അപ്പൊ ഈ യൂട്യൂബ് ഇപ്പം ഒരുപാട് അക്സസ് ഉള്ളതാണ്, യൂട്യൂബ് ട്യൂട്ടോറിയലും കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊക്കെ നോക്കാറുണ്ടോ? ഇല്ല, ഞാൻ ക്യാമറയുടെ കാര്യങ്ങൾ നോക്കും, ക്യാമറ റിവ്യൂസ് അതിന്റെ കാര്യങ്ങൾ നോക്കും. എടുക്കുമ്പോ അങ്ങനത്തെ ക്യാമറയുടെ ഫീച്ചേഴ്സ് നമുക്ക് അറിയാം, ഒരു ഓപ്ഷൻ ഉള്ളത് എനിക്ക് അറിയില്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എടുക്കല്. നമ്മളിങ്ങനെ നോക്കി അതിൽ കാണുമല്ലോ, അതുപോലെ എടുക്കലാണ്. ഫ്രെയിമൊക്കെ നമ്മുടെ ഇതിൽ തന്നെ എടുക്കും അങ്ങനെ. പക്ഷെ എനിക്ക് കൂടുതൽ ഫ്രെയിമുകൾ നല്ല സാധനങ്ങൾ എടുക്കണമെന്ന് തോന്നുന്നു. ഈ ഫോട്ടോഗ്രാഫിയിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്, ഇപ്പം ഫുഡ് ഫോട്ടോഗ്രാഫി, ബേബീസിന്റെ ഫോട്ടോഷൂട്ട്, മോഡൽ ഫോട്ടോഗ്രാഫി. അപ്പൊ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ഫസ്റ്റ് കൊണ്ടുവരുന്നത് ലിംസൺ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസ് എടുത്തിരുന്നു, പക്ഷെ ഇങ്ങനെ ചോദിച്ചു പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞാനത് എന്താ പറയാ, കേരളത്തിലെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി പ്രചാരകനായിട്ട് ഞാൻ എന്താ പറഞ്ഞ അവരോധിച്ചിരിക്കുന്നു. അപ്പം ഈ പറയുന്ന പോലെ അതിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ലേ, അപ്പോൾ എല്ലാവരും ഫോട്ടോ, ഞാൻ കുറെ പേജൊക്കെ നമ്മൾ കാണും, കുറച്ച് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ വെറൈറ്റി പുറത്തൊക്കെ ചെയ്യുന്നുണ്ട്. ഡി ജി ഫോട്ടോ കോളിക് എന്ന് പറഞ്ഞ ഒരാളുടെ വീഡിയോസ് ഞാൻ സ്ഥിരം കാണാറുണ്ട്. ആളാണ് ആളാണ് അപ്പോൾ എനിക്ക് തോന്നി എന്ത് ഇവിടെ ആര് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ടില്ല, അവിടെ പുറത്ത് എന്ത് ഇവിടെ കണ്ടിട്ടില്ല, ആൾക്കാരോട് സംസാരിക്കാനുള്ള പേടി അല്ലെങ്കിൽ പിന്നെ മലയാളീസ് ഓടിച്ചിട്ട് അടിക്കുന്നുള്ള വീഡിയോ ആവും. അപ്പോൾ എനിക്ക് ഞാൻ ആദ്യം ബീച്ചിലൊക്കെ പോയിട്ട് അവരറിയാണ്ട് ഫോട്ടോസ് എടുത്തിട്ട് റീൽസ് ഇട്ടിരുന്നു. അപ്പം അതൊരു പ്രൈവസിയിൽ നമ്മൾ കൈ കടത്തണ പോലെ തോന്നിയ കാരണം പിന്നെ ഞാൻ ചോദിച്ചിട്ട് ഒരു വട്ടം എടുത്തു നോക്കി, അത് നല്ല ആൾക്കാർക്ക് ഇഷ്ടമായി, അത് പിന്നെ അങ്ങനെ തുടങ്ങി വെച്ചു. അങ്ങനെയാണ് ലിംസ്. അപ്പോൾ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത ഫസ്റ്റ് എടുത്ത ആളുടെ ഓർമ്മകളുണ്ട്? ഏത് ഫോട്ടോ ആരുടെയാണെന്ന്? തൃശ്ശൂർ വെച്ചിട്ട് ഒരു ഫീമെയിൽ ആയിരുന്നു, അപർണ എന്നാണ് പേര്. അപ്പൊ ആള് ആളൊറ്റയ്ക്കിരിക്കുന്നു,
ആലത്തറയോ എന്തോ മരത്തിന്റെ തറമ്പിരിക്കും. ഞാൻ ചോദിച്ചു മേടിച്ചിട്ട്, അപ്പൊ ചോദിച്ചോട്ടാ ജസ്റ്റ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഞാൻ ആദ്യം ഫോട്ടോ എടുത്തിട്ട് പോയി ചോദിക്കും ചെയ്ത, അപ്പൊ എന്റെ ഫോട്ടോ കാണിച്ചത് ഇഷ്ടമായി. അതാണ് ഫസ്റ്റ് റീൽ. അല്ല, ആദ്യമേ അങ്ങനെ ചോദിക്കുമ്പോ അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ഇല്ല, ആ കുട്ടി അതാണ് ഫസ്റ്റ് ആയി ചോദിച്ചത്. പ്രശ്നമൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് സുഖമായി. എല്ലാരും ചോദിക്കാന്ന് വെച്ചു. ആദ്യമായിട്ട് ചോദിച്ചാൽ ആ കുട്ടിയോടാന്ന് തോന്നുന്നു. അതെ, പ്രശ്നമൊന്നും പറഞ്ഞില്ല, ഫോട്ടോ എടുത്തോളാം പറഞ്ഞു. നല്ല റീച്ച് ആയ വീഡിയോ. അതാ പറഞ്ഞ ഈ തുടക്കം അങ്ങോട്ട് ശുഭകരമായിരുന്നു, പിന്നീട് അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് കയറ്റായിരുന്നു. മീൻസ് നമുക്ക് ആദ്യമേ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമുക്കൊരു അയ്യോ എന്ത് ചെയ്യും എന്നൊരു ഫീൽ വരുമല്ലേ. അപ്പൊ അത് ആദ്യത്തെ ഓക്കെ ആയപ്പോ സെറ്റ് ആയി. പക്ഷെ പിന്നെ ഇപ്പോഴൊക്കെ ചോദിക്കുമ്പോ ചിലവര് വേണ്ടാന്ന് പറയും, ഒന്നില് തിരക്കോ അങ്ങനെ എന്തെങ്കിലൊക്കെ കാരണം വേണ്ടാന്ന് പറഞ്ഞാ ഞാൻ മൂഡ് ഓഫ് ആവില്ല. അപ്പൊ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെ നമ്മളിപ്പോ ഇറങ്ങി ഇപ്പൊ ഓരോ സ്ഥലങ്ങള് മനസ്സിൽ ഉദ്ദേശിച്ചിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്, എങ്ങനെയാണോ? അല്ലല്ല, ഞാനിപ്പോ തൃശ്ശൂർ വന്നപ്പോ ഞാൻ ആദ്യം തന്നെ ബസ്സിൽ കയറി തൃശ്ശൂർ ടൗണിൽ പോയി ഇറങ്ങി. ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഇറങ്ങി കിടന്നടക്കും. നമുക്ക് തോന്നാണ് ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ഒരാളെ കണ്ട ആളെ പോയി ചോദിച്ച് ഫോട്ടോ എടുക്കലാണ്. അങ്ങനെയാണ് ഞാൻ എടുക്കുക. അന്യ സ്ഥലത്തേക്കൊന്നും പോലും ഒരു പ്ലാനിങ് ഒന്നും ഇല്ല, ചുമ്മാ ഇറങ്ങുക, ക്യാമറ എടുക്കുക, നല്ല സ്ഥലം നോക്കുക, എടുക്കുക, അത്രേ ഉള്ളൂ. ഈ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഇപ്പം ലിംസന് ഈ നിമിഷം വരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? പ്രതിസന്ധി മീൻസ് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ്? ഇതുവരെ ഫോട്ടോസ് എടുക്കട്ടെ ചോദിച്ചിട്ട് വേണ്ടാന്ന് പറയും, ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഒന്നുമില്ല തിരക്കാവും അല്ല ജോലിക്ക് പോലെ അങ്ങനെയൊക്കെ കാരണം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണ്ടായിട്ടുള്ളത് പറയട്ടെ, കുഴപ്പമില്ലോ. റീൽസ് ഇട്ടതിന് ശേഷം ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് കുറെ പേര്. കപ്പിൾസിന്റെ ഒക്കെ ഫോട്ടോ എടുത്തിട്ട് അവർ ചോദിച്ചിട്ടാണ് ഫോട്ടോ എടുക്കുക. അത് കഴിഞ്ഞിട്ട് എടുത്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം വീട്ടിൽ റിലേറ്റീവ്സൊക്കെ കണ്ടിട്ട് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള രണ്ടു മൂന്ന് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു വിഷമം, നമ്മള് വർക്ക് ചെയ്ത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം. അത് അതാണ് ഒരു വിഷമമായിട്ടുള്ള കാര്യം. അത് പിന്നെ നല്ല, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് എടുക്കുന്നതല്ലേ. റീൽസ് എടുക്കാൻ പറ്റില്ല, ഇനി നിങ്ങൾ സമ്മതിക്കരുതൊക്കെ, വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത്. ഓക്കെ, ഇപ്പൊ ആദ്യം എടുത്തത് ഇപ്പം ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത ഒരു റീൽ എന്ന് പറയുമ്പോ ഏതാ? കഷ്ടപ്പെട്ട് മീൻസ് എന്താണ് ഉദ്ദേശം? അതായത് മീൻസ് സൗണ്ട് ഓക്കെ അല്ല, അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ ഓക്കെ അല്ല, മീൻസ് ആള് കംഫർട്ടബിൾ അല്ല, അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കില്ല, എടുത്തിട്ടില്ല. ഇപ്പോ ഈ ഗോപ്രോ 11 ആണ് ഇത്, ഇതിന് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നല്ല റീൽ എടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ലടാ, പക്ഷെ ഈ സാധനം ചൂടായിട്ട് ഓഫായി. ഓ, അപ്പൊ ഞാൻ അറിഞ്ഞില്ലത്. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് അവരെ പറഞ്ഞു വിട്ട് വീട്ടിലിത് ഇഷ്യൂ നോക്കുമ്പോ ആ ഒരു ഭാഗമില്ല. അങ്ങനെ രണ്ടു മൂന്നോട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കാൻ ആ ഒരു അത് വിഷമമായിട്ടുള്ള കാര്യമാണ്, ഒരു പ്രതിസന്ധി തന്നെയാണ്. ഏത് ക്യാമ ഉപയോഗിക്കുന്നത്? ഞാൻ കാനോണിന്റെ ക്യാമ ആണ്, പ്രൊഫഷണലും അല്ല സെമി പ്രൊഫഷണലും കൂടെ 90D. ലെൻസ് ഏതത്? 7200 ആണ്. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, എന്നാലും ഞാൻ ചോദിച്ചൊന്നുള്ളൂ. പുതിയതായിട്ടുള്ള ക്യാമറ പറഞ്ഞല്ലോ, സെമി പ്രൊഫഷണൽ ആണ്, പണ്ടത്തെ ക്യാമറ ആണല്ലോ. അപ്പം ഇനി മുന്നോട്ട് പോകുമ്പോ അപ്ഗ്രേഡ് ചെയ്യുന്നത് എപ്പോഴാ? താല്പര്യമുണ്ടോ? മീൻസ് എപ്പോഴത്തേക്കാ? അതോ ഇതിനകത്ത് തന്നെയാണോ? കുറെ പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി. നല്ല ക്യാമറയിലാണ് എടുക്കണേ. ആക്ച്വലി ഞാൻ ഇതിന് പകരം മുമ്പ് ഗോപ്രയ്ക്ക് മുമ്പ് DJI ഓസ്മോ എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് ഉപയോഗിച്ചിരുന്നത്, ആക്ഷൻ ക്യാമ. അതിൽ വിഷ്വൽ ക്വാളിറ്റി ഇത്തിരി കുറവായിരുന്നു. അപ്പൊ ഞാൻ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ നമ്മളെല്ലാം അപ്ഗ്രേഡ് ചെയ്താലാണ് നമുക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അടുത്ത കാനോ, ഞാൻ സോണി എടുക്കുന്ന വിചാരിച്ചു, M4 എടുക്കുന്ന വിചാരിച്ചു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി കാനോൺ തന്നെയാണ് നല്ല. R5 ഒരു പുതിയ ക്യാമറ ഇറങ്ങുന്നുണ്ട്, കാനോൺ R5 Mark II എന്ന് പറഞ്ഞൊരു ക്യാമറ ഇറങ്ങുന്നുണ്ട്. അതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. ലിംസൺ ഇപ്പം ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റാർട്ട് ചെയ്തു, കേരളത്തിൽ കുറെ പേര് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോ അവരുടെ റീൽസ് കാണുമ്പോ എന്താ തോന്നുന്നത്? സന്തോഷം ഉണ്ടല്ലോ, കാരണം കുറെ പേര് നമുക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, ചേട്ടൻ അടിപൊളിയാണ്, അപ്പോ ഇത് കണ്ടിട്ട് നമ്മള് ഞാൻ തുടങ്ങാണ്, എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ അവരെ സെറ്റ് ചെയ്തോ, ഞാനുണ്ട് കൂടെ, സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് കുറെ പേര് മെസ്സേജ് പറഞ്ഞു. പിന്നെ കുറെ പേര് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നു, കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, എല്ലാരും അടിപൊളിയാവട്ടെ. അതുപോലെ തന്നെ ഈ ട്രോളുകൾ വരാറുണ്ടല്ലോ, ട്രോളിംഗ് പൂച്ച പട്ടി ഇതിനെയൊക്കെ വെച്ചിട്ട് ഒരു ഫോട്ടോഗ്രാഫറാണേ. അപ്പൊ അങ്ങനൊക്കെ വരുമ്പോ വിഷമം തോന്നാറുണ്ടോ? ഇല്ല, എന്റെ വോയിസ് വെച്ചിട്ട് ആദ്യം വന്നു. അപ്പൊ ഞാൻ എനിക്ക് കുറെ പേര് അയച്ചു ഈ റീൽസ്, ഞാൻ പറഞ്ഞു ഇത് എന്റെ വോയിസ് ആണ്, പക്ഷെ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. അപ്പൊ അത് മനസ്സിലായതൊക്കെ പറയാം ചിലര്. അപ്പൊ നമ്മുടെ വോയിസ് വെച്ചിട്ടാണല്ലോ, വോയിസ് എല്ലായിടത്തും എത്തിക്കോട്ടെ. ലിംസന്റെ വോയിസ് അതാണ് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ഞാൻ ലിംസന് മീൻസ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ആണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ
ലിംസന്റെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ അപ്പാപ്പന്മാരും അമ്മമാരുടെ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവര് അവരുടെ ഫോട്ടോ എടുത്തിട്ട് കാണിക്കുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരിയും ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ ലിംസനെ വിളിക്കുകയും ഞാൻ ഒരു കാര്യം പറയുകയും ചെയ്തത്. ചിലവരൊക്കെ വയസ്സായാലും ചിലപ്പോ ജീവിതത്തിലെ ഫോട്ടോ എടുക്കാത്തവരുണ്ടാവും. അപ്പൊ ഞാൻ അങ്ങനെ ഒരു മഹാലക്ഷ്മി എന്നെന്തോ പേരുള്ള ഒരു അമ്മമാരെ ഫോട്ടോ, അതെ അതെ, അതായത് ഇത്തിരി ഒരു അപ്പാപ്പന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കൊടുത്തില്ലേ, അരവിന്ദാക്ഷൻ, അരവിന്ദാക്ഷൻ ആളൊക്കെ അവര് ചിലപ്പോ അങ്ങനെ എടുത്തിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഫോട്ടോ ഒന്നും ചിലപ്പോ പഴയ ആൾക്കാർ ഇങ്ങനത്തെ ക്യാമറയിൽ ഒന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലോ. അപ്പോ അവർക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അവർ ചിരി കാണാൻ ഫോട്ടോ കാണിച്ചു കൊടുക്കുമ്പോൾ ഞെട്ടണൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്ക് എനിക്കത് അത് കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ ലിംസിനെ ഫോളോ ചെയ്ത് തുടങ്ങിയത് ശേഷമാണ്. അപ്പം ഈ എപ്പോഴും സ്ഥിരമായിട്ട് ഈ സ്ഥായി ഭാവം ചിരി തന്നെയാണോ? ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ്, എന്നാ വേണമൊക്കെ അറിയാം. ഇല്ലേ, ദേഷ്യം വരാറേ ഇല്ല? വേറൊരു ഞാൻ മീൻസ് റീൽസിലൊക്കെ കാണുമ്പോഴും എപ്പോഴും ഇങ്ങനെ, ഇപ്പൊ നേരിട്ട് കണ്ടപ്പോഴും ആ ഒരു മൈൻഡ് കൊണ്ട് അല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ, ദേഷ്യം വരുന്ന സിറ്റുവേഷനിലൊന്നും ഞാൻ കടിച്ചമർത്തുന്നൊക്കെ, ഏയ് ദേഷ്യം അങ്ങനെ വരാറില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ലിംസനെ ഇപ്പൊ ഇത്രയും നേരം ഞാൻ കാണുമ്പോഴും ലിംസന് ഇങ്ങനെ ചിരിച്ചോണ്ട് തന്നെയായിരിക്കും, ഒരു മാറ്റമില്ല ഫേസിൽ. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും, ഇങ്ങനെ തന്നെയാണ്. അപ്പം ലിംസ ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി നടന്ന് എടുത്തിട്ടുണ്ട്, എന്നാലും ഇത്രയും നേരം നമ്മളുടെ കൂടെ സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളിപ്പോ എന്റെ ഇതൊക്കെ കണ്ടു വന്ന് എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. അല്ല ശരിക്കും സന്തോഷമല്ല, നമ്മൾ വിചാരിച്ചിട്ടില്ല ഇവിടെ വരെ എത്തുന്നൊന്നും. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് എല്ലാതും. ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? അതും കൂടെ ഒന്ന് ചോദിച്ചോ. ഫ്യൂച്ചർ പ്ലാൻ കുറെ പ്ലാൻ ഉണ്ട്, വഴി അറിയാം എന്നാണോ? സർപ്രൈസ് ആണ്. അപ്പൊ നമ്മളെല്ലാരും ആ ഒരു സർപ്രൈസിന് വേണ്ടിയിട്ടും കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് നല്ല നല്ല റീൽസ് മേക്ക്, ഒരുപാട് മനസ്സുകളുടെ സന്തോഷം അല്ലെങ്കിൽ അനുഗ്രഹം ഒക്കെ കൈപ്പറ്റട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം സ്കൈലാർ പിക്ചേഴ്സിനോട് കൂടി തന്നെ. താങ്ക് യു സോ മച്ച്.